മഹാപണ്ഡിതനായിരുന്നു ആചാര്യ ചാണക്യൻ. നയതന്ത്രത്തിലും സാമ്പത്തിക ശാസ്ത്രത്തിലും അദ്ദേഹം വിദഗ്ധനായിരുന്നു. ജീവിതവുമായി ബന്ധപ്പെട്ട എല്ലാ വശങ്ങളെക്കുറിച്ചും അദ്ദേഹത്തിന് അറിവുണ്ടായിരുന്നു. ഈ അറിവുകൾ അദ്ദേഹം തൻ്റെ നീതിശാസ്ത്രത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഈ പുസ്തകം ഒരു വ്യക്തിയുടെ വിജയത്തിൻ്റെ പാത കാണിച്ചു കൊടുക്കുന്നു. ഇന്നും ആളുകൾ അവരുടെ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യാൻ ചാണക്യ നീതിയിലെ തത്വങ്ങൾ പിന്തുടരുന്നു. ഒരു വ്യക്തിയുടെ ജീവിതവുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും ചാണക്യ നീതി ശാസ്ത്രത്തിൽ പറഞ്ഞിട്ടുണ്ട്. സ്ത്രീകളെക്കുറിച്ചുള്ള ചില കാര്യങ്ങളും ഇതിലുണ്ട്. ചില കാര്യങ്ങളിൽ സ്ത്രീകൾ പുരുഷന്മാരെക്കാൾ മുമ്പിലാണെന്ന് ചാണക്യൻ പറയുന്നു. അത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. മികച്ച രാഷ്ട്രതന്ത്രജ്ഞനും സാമ്പത്തിക വിദഗ്ധനുമായിരുന്നു ചാണക്യൻ. നയതന്ത്രത്തിൻ്റെ കാര്യത്തിലും അദ്ദേഹത്തിന് നല്ല ബോധമുണ്ടായിരുന്നു. ഒരു പണ്ഡിതനായിരുന്ന അദ്ദേഹത്തിൻ്റെ പാഠങ്ങൾ മനുഷ്യ ജീവിതത്തിൽ വളരെ പ്രധാനമാണ്. ചാണക്യൻ്റെ അഭിപ്രായത്തിൽ ഒരു വ്യക്തിക്ക് വിജയിക്കാൻ ചില ഗുണങ്ങൾ ഉണ്ടായിരിക്കേണ്ടത് വളരെ പ്രധാനമാണ്. ഗൗരവം, ക്ഷമ, നൈപുണ്യം തുടങ്ങിയ ഗുണങ്ങൾ ഒരാൾക്ക് വേണമെന്ന് അദ്ദേഹം പറയുന്നു. അതുപോലെ സ്ത്രീകളുടെ കാര്യത്തിലും ചില കാഴ്ചപ്പാടുകൾ അദ്ദേഹം പങ്കുവയ്ക്കുന്നുണ്ട്. പുരുഷന്മാരെക്കാൾ ഈ നാല് ഗുണങ്ങളിൽ സ്ത്രീകളാണ് മുന്നിൽ നിൽക്കുന്നതെന്ന് ചാണക്യൻ പറയുന്നു. ചാണക്യൻ തൻ്റെ പുസ്തകത്തിൽ സ്ത്രീകളെക്കുറിച്ച് എന്താണ് എഴുതിയതെന്ന് പറയാം. നാല് കാര്യങ്ങളിൽ സ്ത്രീകൾ പുരുഷന്മാരെക്കാൾ ശ്രേഷ്ഠമാണെന്ന് അദ്ദേഹം വിവരിച്ചിട്ടുണ്ട്. ചാണക്യൻ്റെ അഭിപ്രായത്തിൽ സ്ത്രീകൾ പുരുഷന്മാരെക്കാൾ കൂടുതൽ ഭക്ഷണം കഴിക്കുന്നുവെന്നാണ്. ഒരിടത്ത് ഇത് പരാമർശിച്ചുകൊണ്ട് അദ്ദേഹം എഴുതി, സ്ത്രീണാം ദിവ്യഗുണ ആഹാരോ, സ്ത്രീകൾക്ക് പുരുഷന്മാരെക്കാൾ രണ്ട് മടങ്ങ് വിശപ്പ് അനുഭവപ്പെടുന്നു. അവരുടെ ശാരീരിക ഘടനയ്ക്ക് പുരുഷന്മാരെക്കാൾ കൂടുതൽ കലോറി ആവശ്യമാണെന്നും അതിനാൽ അവർ എപ്പോഴും നല്ല ഭക്ഷണം കഴിക്കണമെന്നും അദ്ദേഹം പറയുന്നു. ബുദ്ധിയുടെ കാര്യത്തിൽ സ്ത്രീകൾ പുരുഷന്മാരെക്കാൾ മികച്ചവരാണെന്ന് ചാണക്യൻ പറയുന്നു. അവർ കൂടുതൽ ബുദ്ധിമതികളാണ്. അവരുടെ ബുദ്ധി പുരുഷന്മാരെക്കാൾ മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്നു. സ്ത്രീകൾ യാതൊരു ഭയവും കൂടാതെ എല്ലാ പ്രശ്നങ്ങളെയും അഭിമുഖീകരിക്കുന്നു. ഒരു കുടുംബം നയിക്കുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അതിന് ഏറ്റവും ക്ഷമയും വിവേകവും ബുദ്ധിയും ആവശ്യമാണ്. ആ സാഹചര്യത്തിൽ സ്ത്രീകൾ പുരുഷന്മാരെക്കാൾ മികച്ചവരാണെന്ന് ചാണക്യൻ പറയുന്നു. പുരുഷന്മാരെക്കാൾ സ്ത്രീകൾ കൂടുതൽ ധൈര്യശാലികളാണെന്ന് ചാണക്യൻ പറയുന്നു. എന്നിരുന്നാലും ഇത് കേൾക്കുമ്പോൾ പല പുരുഷന്മാർക്കും നെറ്റിച്ചുളുങ്ങിയേക്കാം. എന്നാൽ ഏത് പ്രതിസന്ധി ഘട്ടത്തിലും സ്ത്രീകൾ കൂടുതൽ ധൈര്യശാലികളാണെന്ന് തെളിയിക്കപ്പെടുന്നു എന്നതാണ് സത്യം. പുരുഷന്മാർ പുറത്തുനിന്ന് ധൈര്യം കാണിക്കുന്നത് തുടർന്നാലും അവർ അകത്തുനിന്ന് വളരെ ദുർബലരാണ്. ചാണക്യ നീതിയിൽ അദ്ദേഹം സഹസൻ ഷഡ്ഗുണം എന്നെഴുതി. അതായത് അവർക്കുള്ളിലെ ധൈര്യത്തിൻ്റെ ശക്തി പുരുഷന്മാരെക്കാൾ ആറു മടങ്ങ് കൂടുതലാണ് എന്ന്. സഹിഷ്ണുതയുടെ കാര്യത്തിൽ സ്ത്രീകൾ പുരുഷന്മാരെക്കാൾ വളരെ മുന്നിലാണ്. ചാണക്യൻ എഴുതുന്നു, കാമോസ്തഗുൻ ഉജ്ജതേ, അതായത് ലൈംഗികതയുടെ കാര്യത്തിൽ സ്ത്രീകൾ പുരുഷന്മാരെക്കാൾ ശ്രേഷ്ഠരാണ്. ചാണക്യൻ്റെ അഭിപ്രായത്തിൽ സ്ത്രീകൾ പുരുഷന്മാരെക്കാൾ 8 മടങ്ങ് കൂടുതൽ ലൈംഗികതയുള്ളവരാണ്. സ്ത്രീകളിലെ ലൈംഗികതയുടെ ശക്തി പുരുഷന്മാരെക്കാൾ കൂടുതലാണെന്ന് അദ്ദേഹം പറയുന്നു. പ്രകൃതി അവർക്ക് കൂടുതൽ ലൈംഗികാഭിലാഷവും കൂടുതൽ ധൈര്യവും ബുദ്ധിയും നൽകിയിട്ടുണ്ട്.